ആരെങ്കിലും മോദിയാൽ ഉറങ്ങുന്നതിന് മുമ്പ് മുടങ്ങാതെ ഖുർആനിലെ ആയിരം ആയത്തുകൾ മുടങ്ങാതെ പാരായണം ചെയ്താൽ അല്ലാഹു സന്തോഷത്തോടെ അവനെ നോക്കിയിട്ട് പറയും, നീ സ്വർഗത്തിലേക്ക് പോക്കോ നിന്റെ ഭാര്യയും മക്കളുമായി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചെയ്തൂടെ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ഖുർആനിലെ ആയിരം ആയത്തുകൾ മുടങ്ങാതെ ഓതണം. അങ്ങനെ നെയ്യത്ത് വെച്ച് ഉറപ്പിച്ചവരൊക്കെ ഒന്ന് കൈവക്ക്, ചുമ്മാ പൊക്കരുത്. ആയിരം ആയത്താണ് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ താത്ത ഇനി രണ്ടാമത് പൊക്കിക്കാൻ, ഖുർആനിൽ ആകെ 6,666 ആയത്തുണ്ട്. ആയിരം ആയത്ത് എന്ന് പറഞ്ഞാൽ ഖുർആന്റെ ആറിലൊന്ന് എന്ന് പറഞ്ഞാൽ 5 juz, 6 × 5 = 30 ജുസാണല്ലോ ഖുർആൻ. അപ്പൊ 1000 ആയത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിലെ ആറിലൊന്ന് എന്ന് പറഞ്ഞാൽ 5 juz. എല്ലാ ദിവസവും വന്ന് കിടക്കാൻ നേരത്ത് ഹാമി മുതൽ ഖുൽഖാദർ റബ്ബിനാസ് വരെ ഇരുന്ന് ഓതിയിട്ടേ കിടക്കാവൂ എല്ലാ ദിവസവും. പറ്റുമോ എന്ന് ഉറപ്പുള്ളവർ കൈവക്കി. 1, 2, 3, 4, 5 ഇശാനിസ്കാരം കഴിഞ്ഞിട്ടിരുന്ന് 5 juz ഓതണമെങ്കിൽ എല്ലാ ദിവസവും ഭാര്യയോട് പിണങ്ങേണ്ടി വരും. കഴിയൂല സഹോദരങ്ങളെ, സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റൂല. ഒരു ദിവസമോ രണ്ടു ദിവസമോ ഒക്കെ പറ്റും, നമ്മളൊക്കെ ഈമാൻ പറ്റൂല. പെണ്ണുങ്ങൾ ആരെങ്കിലും കൈപൊക്കിയ പെണ്ണുങ്ങൾക്ക് ഒന്നും ഇപ്പൊ ആണുങ്ങൾക്ക് കൈവക്കാൻ തന്നെ സമയമില്ല. ഇപ്പോഴും വാട്സപ്പിൽ ഇപ്പോഴും ആണുങ്ങൾ കൈപൊക്കാനേ സമയമില്ല. കാരണം മരിച്ച വീട്ടിൽ പോയാലും മയ്യത്തിന്റെ ചുറ്റും 10 വരുന്നിട്ട് ഹോട്ട്സ്പോട്ട് ചെയ്തിട്ട് മിനിമിൾട്ടി കളിയാ ജോലി. എല്ലായിടത്തും പോലും മിനിമിൾട്ടിയാണ് സർവെടുത്തു. പെണ്ണുങ്ങളൊക്കെ എന്തായത് വാട്സപ്പാണ്. പെണ്ണ് ഈ പെണ്ണുങ്ങൾ ഈ പെണ്ണ് വഴിതെച്ചു പോയി. ഞാൻ പറയട്ടെ, കാസർഗോഡ് വന്ന പൃഥ്വിരാജിന്റെ കൂടെ നിന്നിട്ട് കാസർഗോഡ് പെണ്ണുങ്ങൾ സെൽഫി എടുത്തു. എവിടെയാ ഏതാണെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ വല്ലതാണോ? എവിടെയും ആവട്ടെ, പക്ഷേ എല്ലാ പ്രാസംഗികരും അതിനെക്കുറിച്ച് പ്രസംഗിച്ചു. ഞാൻ മാത്രം കാമാന്നൊരക്ഷരം പ്രസംഗിച്ചിട്ടില്ല. എല്ലാവരും കാസർഗോഡ് വന്ന പൃഥ്വിരാജിന്റെ കൂടെ നിന്ന് പെണ്ണുങ്ങൾ സെൽഫി എടുത്തു. അന്ന് നടന്ന വകളിലും പിറ്റേ ദിവസം എല്ലാ പ്രഭാഷകരും അതിനെ കുറിച്ച് പറഞ്ഞു. വല്ലാഹി ഞാൻ മാത്രം കാമാന്നൊരക്ഷരം വേണ്ടിയില്ല. എന്താണെന്നറിയോ, ഞാൻ അങ്ങനെ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ ചിന്തിക്കാത്തടത്തേക്ക് ഞാൻ പോകും. കാസർഗോഡ് പൃഥ്വിരാജ് കല്യാൺ സിൽസി വന്നപ്പോ പർദ്ദയിട്ട പെണ്ണുങ്ങൾ ഫോട്ടോ എടുത്ത് സെൽഫി എടുത്തത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടേയില്ല. എന്തുകൊണ്ട്? ഇപ്പൊ പൃഥ്വിരാജ് ഇവിടെ വന്നാൽ ഈ നിക്കുന്ന പെണ്ണുങ്ങൾ ഒരു 10 കൂടെ ഒന്ന് ഫോട്ടോ എടുക്കും. എന്തുകൊണ്ട്? നിങ്ങൾ ചിരിക്കണ്ട. എന്തുകൊണ്ട്? അത് ആ സമയത്തെ ഒരു ആവേശമാണ് പെണ്ണുങ്ങൾക്ക്. മുമ്പിൽ കാണുമ്പോ ഇതേവരെ മനസ്സിൽ ആരാധിച്ച ദൈവത്തെ പ്രത്യക്ഷപ്പെട്ട് മുമ്പിൽ കാണുമ്പോ ഒരു വെപ്രാളത്തിൽ. ഇപ്പൊ പൃഥ്വിരാജ് വന്ന് നോക്കട്ടെ, മുഴുവൻ പെണ്ണുങ്ങൾ നിങ്ങൾ അല്ലാണെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ പൃഥ്വിരാജ് ഇവിടെ വന്നു, ഈ പെണ്ണുങ്ങൾ മുഴുവൻ പൃഥ്വിരാജും അല്ലാണ്. 30 എന്നെ തൊടല്ല, എന്റെ ഒതു മുറി, ഞാൻ ഒതു എടുത്തിട്ട് വന്നാന്ന് പറയും. നിങ്ങൾ ഒരിക്കുക ഒരു 5-10 ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? പക്ഷേ ആ ഫോട്ടോയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ പെണ്ണുങ്ങൾ കൂടെ നിന്ന് സെൽഫി എടുക്കുമ്പോഴും ആ സെൽഫിയിൽ ഒരു വയസ്സായ ഉമ്മ കൂടി ഉണ്ടായിരുന്നു എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. യഥാർത്ഥത്തിൽ ആ ഉമ്മയാണ് പറയേണ്ടത്, മക്കളെ ഇത് പാപമാണ് ചെയ്യരുതെന്ന്. അല്ലേ? ഞാൻ ചിന്തിച്ചത് അവിടെയാണ്. ആ ഉമ്മ അതിനകത്ത് വന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. യഥാർത്ഥത്തിൽ ആ ഉമ്മയാണ് പറയേണ്ടത് ഈ യുവതലമുറയോട്, മക്കളെ ഇത് ചെയ്യരുത്, ഇത് അല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ടതല്ല. അപ്പോൾ ഈ ദുനിയാവിന്റെ മുഴുവനും പൈശാചികതയും വൃദ്ധ തലമുറയുടെ മനസ്സിനെ പോലും സ്വാധീനിച്ചു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഇത് എത്രത്തോളം നമുക്ക് അപകടകരമാണ് എന്ന് നമ്മൾ അറിയണം. ഈ ഫോൺ യഥാർത്ഥത്തിൽ ഇനി ദജ്ജാൽ വരാനുണ്ടോ നമ്മൾ ചിന്തിച്ചാൽ ഇതായിരിക്കും ഒരു ദജ്ജാൽ. ഇതായിരിക്കും കാരണം. ഇതെല്ലാരെയും വഴി തെറ്റിക്കും. ഒന്ന് നിങ്ങൾ കേട്ടോളീൻ, ഈ സാധനം ഏത് പള്ളി കയറിയാൽ എഴുതിയിട്ടുണ്ട്, മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക. ഇതിനെത്ര നിങ്ങൾ അഡിക്റ്റായി. കള്ളു കുടിച്ചൊരുത്തിനോട് കുടിക്കണ്ടെന്ന് പറഞ്ഞാൽ അവൻ പറയും പറ്റൂല, വൈകുന്നേരം ആ സമയമാകുമ്പോ കൈ വറക്കും. എന്റെ വീട്ടിൽ ആശാരി വന്നു, 3 കാശുമെടുത്തുകൊണ്ട് പുള്ളി വെള്ളം അടിച്ചിട്ട് 6 സ്ഥിരമായിട്ട് കുടിക്കുന്ന സമയത്ത് വാതിലൊക്കെ വെച്ചു. ഇനി 2 കൂടെ വെക്കാനുള്ളൂ. ഇയാള് സ്ക്രൂ വെച്ചു, ഇത് വെച്ചാൽ അതിനകത്ത് കയറുള്ളൂ. ഇതിങ്ങനെ ഇരുന്ന് ആടുക. ഞാൻ നോക്കിയിട്ട് 1 ആരക്കിട്ട് ഇയാള് സ്ക്രൂവും സ്ക്രൂ ഡ്രൈവറും ആയിട്ട് ഇരിക്കുകയാണ്. ഈ സ്ക്രൂ ഡ്രൈവർ ആടുന്നത് കൊണ്ട് സ്ക്രൂ കയറുന്നില്ല. അവസാനം ഞാൻ പറഞ്ഞു, മേസിരി നിങ്ങൾ നാളെ വന്നിട്ട് ഈ സ്ക്രൂ വെച്ചാൽ മതി. കാരണം സുബൈ വരെ എന്നാൽ ഈ സ്ക്രൂ അയക്കടിക്കണ സമയമായി, ബറക്കാൻ തുടങ്ങി.
ഈ റമദാനിലൊക്കെ വൈകുന്നേരം നോമ്പ് ഉറക്കാൻ നേരത്ത് ചിലരുടെ കൈ ഇങ്ങനെ വിറക്കണമാണ്. എന്ന് പറഞ്ഞാൽ റമദാൻ അല്ലാത്ത സമയത്ത് അവ അടിക്കണ സമയമായിരുന്നു എന്റെ അർത്ഥം. എന്താ ചിന്തിക്കുക, റമദാൻ ആദ്യത്തെ വെള്ളിയാഴ്ച വലിയ ഫോട്ടോ ചെർക്കളപ്പള്ളിയിൽ ജുമാ നമസ് റമദാൻ ആദ്യത്തെ ജുമയ്ക്ക് റോഡ് നിറഞ്ഞ് കവിഞ്ഞ് വിശ്വാസികൾ. നമ്മൾ പറയും പടച്ചോനെ എന്താ ഈമാൻ. നിങ്ങൾ ചിന്തിക്കാറുണ്ട് ആ ചിത്രം നമ്മളോട് പറയണ വേറൊരു കാര്യമുണ്ട്. റമദാനിലെ ആദ്യത്തെ ജുമയ്ക്ക് ജുമാ നിസ്കാരത്തിന് ആളുകൾ റോഡ് വരെ എത്തിയാൽ അതിന്റെ അർത്ഥം റമദാൻ അല്ലാത്ത മാസങ്ങളിൽ വെള്ളിയാഴ്ച പള്ളിയിൽ വരാത്ത കുറെ ആളുകൾ ആ നാട്ടിലുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം. ഞാൻ നേരെ തിരിച്ച് ചിന്തിക്കുക, ഞാൻ അങ്ങനെ ചിന്തിക്കുക, എന്നെ ആ ഫോട്ടോ അത്ഭുതപ്പെടുത്തൂല. എന്റെ ചിന്ത റമദാൻ അല്ലാത്ത സമയത്ത് ആ നാട്ടിൽ പള്ളിയിൽ വരാത്ത ആളുകൾ ആ മഹലിൽ ഉണ്ട് എന്നാണ് ആ ഫോട്ടോ നമ്മളോട് പറയാ. അങ്ങനെ ചിന്തിക്കീൻ. ഞാൻ ഈ മൊബൈൽ ഫോൺ ഞാൻ പറഞ്ഞത് സ്വിച്ച് ഓഫ് ചെയ്യുക, സ്വിച്ച് ഓഫ് ചെയ്യൂല. നമ്മളിത് വൈബ്രേറ്റ് മോഡ് ഇടും, വൈബ്രേറ്റ് മോഡ് ഇടും. നേരെ ഇത് കൊണ്ടുപോയി പോക്കറ്റ് ഇട്ടിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇയ്യാക്കനഅബ്ദു വയ്യാക്കനസ്തയീൻ പടച്ചോനെ നിന്നോട് സഹായം തേടുന്നു മാലിക് യൗമദ്ദീൻ പരലോക നാളിന്റെ ഉടമസ്ഥനെ. ആഹ്റ മനസ്സിൽ വരുമ്പോ ഫോൺ ബെല്ലടിക്കും, വൈബ്രേറ്റ് മോഡി ഒരു 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 അരക്കും. അപ്പൊ ഓർക്കും പടച്ചോനെ ആ കാശിരാന്ന് പറഞ്ഞവനാണ് വിളിച്ചത്, നേരത്തെ 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കുമെന്ന് പറഞ്ഞവൻ തന്നെയാണ് വിളിച്ചത്. അള്ളാഹുവിൽ നിന്ന് സ്മരണ മാറി ഇങ്ങോട്ടായോ ആയോ ഇല്ലയോ ആയോ മനുഷ്യന്മാരെ. അപ്പൊ പിന്നെ ഇതെന്താ ഇത്, ഇതാണ് ദജ്ജാൽ. എന്നത് സ്വിച്ച് ഓഫ് ചെയ്താലോ ചെയ്യൂല. ചില ആളുകൾ എന്ത് ചെയ്യും, സ്വിച്ച് ഓഫ് ചെയ്യില്ല, വൈബ്രേറ്റ് മോഡിലാക്കി നേരെ സുജൂദി എടുത്തുകൊണ്ട് ഒരൊറ്റ ഇടുക. ഇട്ട് കഴിഞ്ഞിട്ട് എല്ലാവരും ഫാത്തിഹയും റുക്കു സുജൂദൊക്കെ ചെയ്ത് റുക്കുയിൽ എല്ലാവരും കിടക്കുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അദീം പരിശുദ്ധനായ അള്ളാഹുവേ നിന്നെ ഞാൻ വാഴ്ത്തുന്നു എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കോൾ വരും. കോൾ വരുമ്പോ സാധാരണ മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേ ഏതാണ്ട് ഒരു മുസല്ലയുടെ വലിപ്പുണ്ടാകും. കോൾ വരുമ്പോ തന്നെ അതിനകത്തിരുന്ന ഡെസ്ക്ടോപ്പിലെ ഫോട്ടോ തെളിഞ്ഞു വരും. ഒന്നുകിൽ അവന്റെ ഭാര്യയുടെ ഫോട്ടോ ഇല്ല, മക്കളുടെ ഫോട്ടോ, ഇത് രണ്ടും ഇല്ലെങ്കിൽ അയലോക്കക്കാരന്റെ ഭാര്യയുടെ ഫോട്ടോ എങ്കിലും അതിനകത്തുണ്ടാവും. അതിങ്ങനെ തെളിഞ്ഞു വരുമ്പോ റുക്കുയിൽ നിൽക്കുന്നവൻ ഇപ്പുറത്ത് നിൽക്കുന്നവനെ നോക്കും, അപ്പുറത്ത് നിൽക്കുന്നവനെ നോക്കും. ഇവന്റെ നിസ്കാരവും ബാത്തിലായി, അവന്റെയും ബാത്തിലാക്കി, ഇവന്റെയും ബാത്തിലാക്കി. ഏത് അപ്പൊ ഉസ്താദ്, ഉസ്താദ് ഉപയോഗിക്കണോ? ഞാൻ ഈ സാധനം എന്റെ ഭാര്യയെ വിളിക്കാനോ അത്യാവശ്യം ഡ്രൈവർമാരെ വിളിക്കാനോ ഇത് ഉപയോഗിക്കാറില്ല. എന്നെ കുറിച്ച് ആകെയുള്ള പരാതി ഫോൺ വിളിച്ചാൽ ഞാൻ എടുക്കൂല. അതാ ഖാലിദിനോട് ചോദിച്ചു ഞാൻ എടുക്കൂല. അസറഫ് സാഹിബിനോട് ചോദിച്ചു എടുക്കൂല. എന്റെ കാസർഗോഡ് ആദ്യത്തെ സുഹൃത്ത് എപ്പോഴും ഉണ്ട്, ഞാൻ എടുക്കൂല. കാരണം ഇതിനോട് എനിക്ക് വെറുപ്പായി മാറി. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ, 5 മിനിറ്റ് സമയത്തേക്കൊന്ന് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇത് നമ്മുടെ ഹൃദയത്തിന്റെ ലഹരിയായി മാറി. എന്നത് സ്വിച്ച് ഓഫ് ചെയ്താൽ ഒരു ഫിത്തനയില്ല, പക്ഷേ നിസ്കാരം നടക്കുന്ന 5 മിനിറ്റ് ഇതൊന്ന് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇത് നമ്മുടെ ലഹരിയായി. സലാം വീട്ടിൽ കഴിഞ്ഞ ഉടനെ ആദ്യത്തെ ജോലി എന്താ, എടുത്ത് പെട്ടെന്ന് ഓൺ ചെയ്ത് നോക്കുക ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ. സുബ്ഹാനല്ലാഹ് പറയില്ല നമ്മൾ ഈ രീതിയിൽ. നിങ്ങളെ ഇതെല്ലാം ബാധിച്ചു കഴിയുമ്പോ പിന്നെ എങ്ങനെയാ ഉറക്കത്തിന് മുമ്പ്, നിങ്ങൾക്ക് ഉറക്കത്തിന് മുമ്പ് ഫേസ്ബുക്കിൽ നമ്മൾ ചാറ്റ് ചെയ്യല, വാട്സപ്പുകളും ഫേസ്ബുക്കുകളും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ തുടങ്ങിയപ്പോ സഹോദര അല്ലാഹുവിന്റെ റസൂൽ പറയാ, ആരെങ്കിലും ഉറങ്ങുന്നതിന് മുമ്പ് ഖുർആനിന് 1000 ആയത്തുകൾ പാരായണം ചെയ്താൽ അവന് നാളെ സ്വർഗത്തിന് സുഖത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന്, അവന് പരലോകത്ത് സ്വർഗമല്ലാഹു പരലോകത്ത് അവന്റെ മുഖത്തിന് സൗന്ദര്യം നൽകുമെന്ന് ഹബീബായ നബിയുന ഇത് കേട്ട സഹാബത്ത് പറഞ്ഞു, നബിയേ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പരിശ്രമിച്ച് ജിഹാദ് ചെയ്തിട്ട് വരുമ്പോ എല്ലാ ദിവസവും രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് 1000 ആയത്തുകളോടാ ഞങ്ങളെ കൊണ്ട് കഴിയില്ല നബിയേ, എന്താണ് ഒരു പോകുന്നത് എന്ന് ചോദിച്ചപ്പോ ഓ സമയത്താണ് അല്ലാണ്ട് റസൂല് പറഞ്ഞത് സഹാബ ഉറങ്ങുന്നതിന് മുമ്പ് 1000 ആയത്തുകളെ സ്ഥിരമായി നിങ്ങൾ കോതാൻ കഴിഞ്ഞില്ലെങ്കിൽ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ഒരൊറ്റ പ്രാവശ്യം ഒരു പ്രാവശ്യം നിങ്ങൾ പാരായണം ചെയ്യണേ എന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ എന്നെ കേൾക്കാനെത്തിയവരോട് ഇൻഷാല്ലാഹ് ഒരു അല്പസമയം കൂടി കഴിയുമ്പോ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട്. ഏതാണ്ട് 1 വർഷം മുമ്പ് ഞാൻ ഇവിടെ നിന്ന് വഴുത് പറഞ്ഞ് തിരിച്ചു പോകുമ്പോ സഹോദരങ്ങൾ 1 വർഷത്തിന് ശേഷം കാസർഗോഡിന്റെ പരിസര പ്രദേശത്ത് നിന്ന് കേൾക്കുന്ന വാർത്തകൾ ഈ ജീവിതത്തിന്റെ യുവതലമുറ വല്ലാതെ അധപതനത്തിൽ
തലങ്ങളിലോട്ട് കടന്നു പോവുക. കള്ളുമാറിയിട്ട് കഞ്ചാവ് നമ്മുടെ മനസ്സുകളെ സ്വാധീനിക്കുന്ന നമ്മുടെ യുവതലമുറകൾ ലഹരി കടിമകളായി പോകുന്ന പ്രണയത്തിന് അടിമപ്പെട്ട് അന്യമനസ്ഥരുടെ കൈപിടിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികളും എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ചാട്ടുകയുടെ പാവപ്പെട്ട ഭർത്താവ് ഗൾഫിൽ കിടന്ന് കെട്ടപ്പെടുമ്പോ അവനെ മറന്നിട്ട് ഇന്നലെ കണ്ണവന്റെ പുറകെ ഇറങ്ങിപ്പോകുന്ന പെണ്ണുങ്ങളുമൊക്കെ ഇത് കാസർഗോഡ് മാത്രമല്ല കേരളത്തിലും മുഴുവനും ഇത് വല്ലാതൊരു മാൻസറായി പറന്നു പിടിക്കുമ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അള്ളാഹുവിന്റെ ഖുർആനുകൾ പാരായണം ചെയ്യണേ. എല്ലാ ദിവസവും സൂറത്ത് തക്കാസുർ 21 പാരായണം ചെയ്താൽ ഏതുവരെയാണ് ഈ അഹങ്കാരവും സൗന്ദര്യവും നിലനിൽക്കുക? നീ പള്ളിക്കാട്ടിൽ അടക്കം ചെയ്യപ്പെടുന്നത് വരെയല്ലേ എന്ന ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ തെറ്റുകൾ നിന്ന് മാറി നിൽക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ട് ഈ സദസ്സിന്റെ ആദ്യ ഭാഗത്ത് എനിക്ക് നിങ്ങളോട് വസിയത്ത് ചെയ്യാനുള്ളത് എല്ലാ ദിവസവും സൂറത്ത് തക്കാഫുർ പാരായണം ചെയ്യണേ. അത് നമ്മുടെ ഹൃദയത്തിന്റെ പടപ്പുറപ്പാട്ടാണ്, അത് നമ്മുടെ മാറ്റത്തിന്റെ തുടക്കമാണ്. അതുകൊണ്ട് സഹോദര, ഇനി പരിമിതമായ സമയത്തിന്റെ ഇനിയൊരു പ്രധാനപ്പെട്ട നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് സ്വലാത്ത് തള്ളി ദിക്റും ദുആയും നടത്തുന്നു. ഒരു മഹാസദസ് ഇവിടെ നടക്കാൻ പോവുക. അതിനു മുമ്പ് കാസർഗോഡിന്റെ വിവിധ പ്രദേശത്ത് നിന്ന് കൽക്കാലത്തിന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് യുവതികളോട് പൊന്നുമോനെ പള്ളിക്കാട്ടിൽ പോകുന്നത് വരെ അള്ളാഹനെ പേടിച്ച് ജീവിക്കണ്ട സഹോദര, പടച്ചറപ്പിനെ പേടിച്ച് ജീവിക്കണ്ട സഹോദര. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കേ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗം കണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 പേരുണ്ട് അശ്റത്തുൽ മുബശ്ശിരീൻ. അവരാണ് സുമ്മരിലാ നബി ബക്കറിൻ വാൻ ഉമറ് വാൻ അലി വാൻ ഉസ്മാൻ ദിൽ കർമി മൗലായ സല്ലി വസൽ. ഒരത്ഭുതകരമായ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മൗലായ സല്ലി വസൽ, സൈദിന് സൈദിന് സുബൈ അരിന തൽഹത്തിൻ ഉബൈദത്തിൻ ഫിനാഷിര കറമി മൗലായ സല്ലി വസൽ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. 10 പേരോട് നബി ഞങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് സ്വർഗം ഉറപ്പാ എന്ന് പറഞ്ഞാൽ ഇവരല്ലാത്തവർക്ക് സ്വർഗമില്ല എന്ന് അർത്ഥമില്ല. ഒറ്റയിരുപ്പിൽ ഒറ്റ വാക്കിൽ നബി ഞങ്ങൾ എട്ടി പറഞ്ഞ 10 പേരാണ് അഷറത്തുൽ മുബശ്ശിരീങ്ങൾ. ബാക്കിയുള്ളവരോട് അല്ലാതെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ പെട്ട ആളാണ് മഹാനായ സൈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. സൈദ് ബിൻ സെയ്ദ് പറ, സയ്യിദ് ബിൻ സെയ്ദ്, സയ്യിദ് ബിൻ സെയ്ദ്, സയ്യിദിന സയ്യിദിന സുബൈ ഇരിന തൽഹത്തിൻ വാബി. അതിൽപ്പെട്ട സയ്യിദിന സയ്യിദിൻ സയ്യിദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. എന്റെ ഈ വഴിതെറ്റി പോകുന്ന യുവസമൂഹത്തോട് മരണമേറ്റവെന്നല്ല മരണമായി മാറാൻ, ആരടി മണ്ണിലേക്ക് പോകും ആരെയും അത്ഭുതപ്പെടുത്തുന്ന മരണത്തിന്റെ ഉടമയാകാൻ മഹാനായ സയ്യിദ് ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു 4 ദിവസമായി ഉറങ്ങിയിട്ടില്ല. ജിഹാദ് നടക്കാൻ പോവുകയാണ്, അതിന്റെ തിരക്കിന്റെ ഇടയിൽ 4 ദിവസമായി മഹാനവറുകൾ ഉറങ്ങിയിട്ടില്ല. ആ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ശരീരം മുഴുവനും കരന്നൂങ്ങുമ്പോ കൂട്ടുകാരൻ പറഞ്ഞു, സയ്യിദേ യുദ്ധത്തിന് പോകേണ്ടതല്ലേ, ഒന്നുങ്ങനെന്ന് ഉറങ്ങ് സയ്യിദേ. മഹാനായ സയ്യിദ് ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു കൂട്ടുകാരന്റെ നിർബന്ധത്താൽ 4 ദിവസം തുടർച്ചയായി ഉറക്കം നഷ്ടപ്പെട്ട മഹാനായ സഹാബി ആ പട്ടാള ക്യാമ്പിൽ കിടന്നിട്ട് ഉറങ്ങുകയാണ്. 4 ദിവസം നിരന്തരമായി ഉറങ്ങാതിരുന്നിട്ട് അവസാനം ഉറക്കം വരുമ്പോ ഗാഢനിദ്രയിലോട്ട് കടന്നു പോയപ്പോ ഉറക്കത്തിൽ കിടന്നിട്ട് മഹാനായ സയ്യിദ്
ഹൈദർ അലിയല്ലാഹു തആലാണ് ഉറക്കത്തിൽ വിളിച്ചു പറയാ മാ ഖല്ലിനി യാ ഇനാ മർലിയാ മാ ഖല്ലിനി യാ ഇനാ മർലിയാ ഐനാ മർലിയാ ഐനാ മർലിയാ എന്നെ വിടരുതേ എന്നോട് തിരിച്ചു പോകാൻ പറയരുതേ യാ ഇനാ മർലിയാ ലാഘവത്തോടെ കാണണ്ട ആരാണ് ന്യൂ ജനറേഷൻ എന്നറിയോ അണുകുടുംബത്തിൽ ജനിച്ചു ആധുനിക രാസവള നിർമ്മാണശാലയിലെ ഉപോൽപ്പന്നങ്ങളെ പോലെ കെണ്ടക്കിയും കെഎഫ്സിയും ബർഗറും പിസയും മാത്രം തിന്നു പഠിച്ചു രാവിലെ എഴുന്നേൽക്കുമ്പോ മൊബൈൽ ഡാറ്റയുടെ ബാലൻസ് നോക്കി വൈകുന്നേരം ആരാണ്ട മടിക്കുത്തിന് പിടിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല മൊബൈൽ ഡാറ്റ ചാർജ് ചെയ്തു പാതിരാത്രിയുടെ നിശബ്ദതയിൽ ലോകത്തിലുള്ള 140 രാഷ്ട്രത്തിൽ ഏടൊക്കെ പെണ്ണു തുണിയുരിഞ്ഞാടിയാലും www.com കണ്ടാസ്വദിച്ച് പാതിരാ സമയത്ത് ആസ്വദിച്ച് തളർന്ന വശനായി മുമ്പിൽ നിവർത്തി വെച്ചിരിക്കുന്ന ലാപ്ടോപ്പിന്റെ ഡെസ്ക്ടോപ്പിലെ തലമയക്ക് വെച്ചിട്ട് ഇന്നേ വരെ കിടന്നുറങ്ങുന്ന വർഷങ്ങളായി പള്ളിയിലെ സുബഹിന്റെ ബാങ്ക് ചെവിയിൽ കേൾക്കാത്ത മധ്യാഹ്നത്തിൽ മാത്രം ഉറക്കമളിക്കുന്ന വർഷങ്ങളായി പള്ളിയിലെ സുബഹിയുടെ ബാങ്ക് ചെവിയിൽ കേൾക്കാത്ത എന്റെ നൂതനേശൻ ചെറുപ്പക്കാരോ എന്റെ നൂതനേശൻ ചെറുപ്പക്കാരോ എല്ലാ പ്രണയമെന്ന മൂന്നക്ഷരത്തെ കാമമെന്ന രണ്ടക്ഷരം കൊണ്ട് പൊതിഞ്ഞു പോയാ പാതിരാത്രിയിൽ പ്രിയപ്പെട്ട പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുപോയി വിലപ്പെട്ടതെല്ലാം കവർന്നെടുത്തിട്ട് അത് വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ലോകത്തിന്റെ രാക്ഷസീയ ഭാവത്തോടെ കടന്നുപോയ എന്റെ ആധുനിക തലമുറയോട് പാതിരാ സമയത്ത് കിടന്നിറങ്ങുമ്പോൾ സഹാബിയുടെ പെണ്ണിന്റെ പേര് വിളിച്ചു പറയാ പൊന്നുമോനെ പ്രണയമെന്ന് പറയുന്നത് പ്രണയമെന്ന് പറയുന്ന രാജ്യമായിട്ടല്ല ലോകം തുടങ്ങിയ കാലം മുതൽ പ്രണയമുണ്ടായിട്ടുണ്ട് ലൈലയും ജിനൂനും പ്രണയിച്ചിട്ടുണ്ട് ഇമ്രുൽഖൈസ് പ്രണയിച്ചിട്ടുണ്ട് രമണന്റെ ചന്ദ്രികയെക്കാളേറെ ലോകം കണ്ട പ്രണയമായിരുന്നു ലൈലയുടെയും കൈസന്റെയും പ്രണയം പക്ഷേ അത് ശുദ്ധമായ പ്രണയമാണ് നല്ല പ്രണയമാണ് പ്രണയം മണ്ടുണ്ടായിട്ടുണ്ട് അല്ലാതെ ഇരുവേറ്റപ്പെടുകിൽ എന്ന് നിന്നെ മൊയ്തീ മരിച്ചതിന് ശേഷമല്ല പ്രണയമുണ്ടായത് ആ പ്രണയത്തിന്റെ പേരിൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറിന് പോലും പ്രേമലേഖനം കൊടുക്കുന്ന നായകന്റെ കഥ പഠിച്ചിട്ട് താന്തോ നികളായി നടന്നു പോയ എന്റെ ന്യൂ ജനറേഷനോടാണ് ഞാൻ സംസാരിക്കുന്നത് പൊന്നുമോനെ പ്രണയമെന്ന് പറയുന്നത് ഇപ്പം തുടങ്ങിയതല്ല പണ്ടേ പ്രണയമുണ്ടിട്ട് ലൈലയും മജ്നൂനും വലിയ പ്രണയമാണ് അല്ലേ കേട്ടിട്ടില്ല ലൈല കറുമ്പി പെണ്ണായിരുന്നു മജ്നൂൻ സുന്ദരനും എന്നിട്ടും അവര് പ്രേമമായി പക്ഷേ ശുദ്ധ പ്രേമമായിരുന്നു എന്നാ മോശമായ പ്രേമം ഉണ്ടായിട്ടുണ്ട് ഇമ്രുൽ ഖൈസിന്റെ പ്രേമം സബുൽ മല്ലക്കിയുടെ ഒന്നാം ഭാഗത്തില് മുത്തവല്ല പഠിക്കുമ്പോ പഠിക്കാനുണ്ട് ഇമ്രുൽ ഖൈസിന്റെ പ്രേമം എന്ന് പാടിയിട്ടുണ്ട് മൃഗേസ് ഞാൻ അതിന്റെ അർത്ഥമൊന്നും പറയുന്നില്ല പക്ഷെ സഹോദരങ്ങളെ കൽബിന്റെ ഉള്ളിൽ വെളിച്ചമുണ്ടായാൽ ഏറ്റവും വലിയ പ്രണയമേടെന്നറിയോ ഉറക്കത്തിൽ കിടന്ന് വിളിച്ചു പറയാനൊരു പെണ്ണിന്റെ പേര് മഹല്ലിനി എന്നെ പറഞ്ഞുവിടല്ലേ ഐനാ മറുനീയ അടുത്തിരുന്ന കൂട്ടുകാരൻ കൈയടിച്ചിട്ട് പറഞ്ഞു എന്തായി കാണിക്കുന്നത് എഴുന്നേക്ക് എഴുന്നേക്ക് ഈ ഉറക്കത്തിൽ പിച്ചുംബേയും പറയാ പിച്ചുംബേയും പറയാണ് നമ്മൾ ഉറക്കത്തിൽ കിടന്ന് ഭയങ്കര സ്നേഹമുള്ള പെമ്പിള്ളേരെ പേരൊക്കെ രാത്രി ഉറക്കത്തിൽ കിടന്ന് വിളിച്ചു പറയൽ ഉമ്മ വെക്കും അപ്പോഴാണ് ഉമ്മക്ക് മനസ്സിലാകുക ഈ പിച്ചുംബേ നിങ്ങളൊന്ന് ചിന്തിക്കുന്ന ഇതൊക്കെ പിച്ചുംബേയും പറയാ വല്ലാതെ ഹൃദയത്തിലും ഇഷ്ടുകൂടിയാല് പിന്നെ ഉറക്കത്തിൽ കാണുന്നത് അവളെയാണ് പിന്നെ കണ്ണു തുറന്നാ കാണുന്നത് അവളാണ് പിന്നെ നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണടച്ചാ നീയാണ് കാലുപൊക്കിയാ നീയാണ് ഈ ഒരു പാട്ടും പാടുമാടി നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് പാടേണ്ടത് സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ടാണ് ഞാനതൊന്നും പറയുന്നില്ല ഇൻഷാല്ലാ 26-ാം തീയതി പള്ളങ്കോട് ഞാൻ പ്രസംഗിക്കുന്നുണ്ട് ഹസ്രത്ത് ആയിഷ സത്യദൂതരുടെ സഹധർമ്മിണി ഹസ്രത്ത് ആയിഷ സത്യദൂതരുടെ സഹധർമ്മിണി
ഒളിച്ചോടിപ്പെടുന്ന പെണ്ണിന് പാഠമായി, ഒളിച്ചോടി കാമുകണ്ട കൂടെ പോകുന്ന പെണ്ണിന് പാഠമായി. ആധുനിക ലോകത്തിന്റെ മുമ്പിൽ ആയിഷ ബീവിയെ നമ്മൾ അവതരിപ്പിക്കുകയാണ് 26-ാം തീയതി പള്ളങ്കോട്. ഇൻഷാല്ലാ അവിടെ വെച്ച് പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കൂട്ടുകാരൻ തട്ടി എഴുന്നേപ്പിച്ചു, എഴുന്നേക്ക് എഴുന്നേക്ക്, ചാടി എഴുന്നേറ്റു. എന്താ ഈ പിച്ചുമ്പയും പറയണത്? ആ സമയത്ത് പറഞ്ഞു, കൂട്ടുകാരാ ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോ ഞാനൊരു സുന്ദരമായ സ്വപ്നം കണ്ടു. കൂട്ടുകാരാ ഞാനൊരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? ആ സ്വപ്നം അത്ഭുതമായിരുന്നു.